അകത്ത് നോക്കി ഇതിൻ്റെ വേര് കണ്ടോ, ഇതിൻ്റെ വേര് നിറഞ്ഞു നിൽക്കുകയാണ്. കണ്ട, ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നോക്കി, ഇത് നമ്മുടെ റെയിൻ ഷെൽട്ടറിലുള്ള കറിവേപ്പാണ്. ഇതിവിടെ നിന്നിരുന്നതാണ്, അപ്പോൾ നമ്മളത് കളഞ്ഞില്ല. ഇത് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ഇനമാണ്, കാരണം നിറയെ ഇലകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇതിനകത്തുനിന്ന് ഇലകൾ കിട്ടുകയും ചെയ്യും. നോക്കിയേ, നിറയെ ശിഖരങ്ങൾ, ഇതെല്ലാം ഒടിച്ചൊടിച്ച് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാ ശിഖരങ്ങളിൽ നിന്ന് അതേ പുതിയ നാമ്പുകളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, കറിവേപ്പിന് ഏറ്റവും കൂടുതൽ വിഷമൊക്കെ അടിച്ചാണ് നമ്മുടെ വിപണിയിൽ വരുന്നത്. നമ്മുടെ വീട്ടിൽ വരണമെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലതാണ്, കാരണം നമ്മൾ ഡെയിലി പച്ചക്കറി നമ്മുടെ കറികൾക്ക് ഉപയോഗിക്കുന്നതാണ് ഈ കറിവേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇതെങ്ങനെയാണ് പെട്ടെന്നൊന്ന് കിളിപ്പിച്ചെടുക്കാൻ പറ്റുന്നതെന്നാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ കൃഷി സംബന്ധമായ വീഡിയോസ് അല്ലെങ്കിൽ നമ്മുടെ ഗാർഡനിങ് ഒക്കെ ആയിട്ട് ഉള്ള വീഡിയോസാണ് നമ്മുടെ ചാനലുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഇത് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇതെങ്ങനെയാണ് നന്നായിട്ട് ഇതിൻ്റെ തൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ശരിക്കും ഇത് പല രീതിയിൽ നമ്മൾ പലരും തൈ ഉണ്ടാക്കാറുണ്ട്. ഇതിൻ്റെ വേരിൽ നിന്ന് നമ്മൾ എടുക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ശരിക്കും നല്ല രീതി എന്ന് പറയുന്നത് കുരുവിട്ട് കളിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ കമ്പ് നല്ല ഇതിൽ നിന്ന് കമ്പ് വെച്ച് റെഡിയാക്കുന്നത്. ഞാൻ അതിൻ്റെ ഒരെണ്ണം ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സക്സസ് ആണെങ്കിൽ ഇതിൻ്റെ വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് കുരുവിട്ട് കളിപ്പിക്കുന്നതാണ് ഏറ്റവും കറക്റ്റായിട്ടുള്ളത്. അതായത് ഇതിൻ്റെ അതേ രീതിയിലുള്ള തന്നെ തൈ നമുക്ക് കിട്ടും. ഇത് നോക്കി, നമ്മുടെ കറിവേപ്പിൽ കുരു നിൽക്കുന്നുണ്ടോ? ശരിക്കും ഇത് കുറച്ച് കറിവേപ്പ് ഒരു അല്പം വലുതായി കഴിയുമ്പോൾ ഇതുപോലെ നിറയെ പൂക്കളും അതുപോലെ കുരുവൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതാണ് നമുക്ക് ശരിക്കും പറിച്ചെടുക്കാനുള്ളത്. ഞാനിപ്പോൾ ഇതിനകത്തുനിന്ന് ഇത് ഒരു മൂന്നെണ്ണം എടുത്തു. ഇതേ നോക്കി, ഇതാണ് നമ്മുടെ കറിവേപ്പിൻ്റെ കുരു. നല്ല അടിപൊളി വലിയ കുരുവാണ്. അപ്പോൾ ഇതാണ് നമുക്ക് പാകി കളിപ്പിക്കാനുള്ളത്. അപ്പോൾ നോക്കിയേ, നമ്മുടെ ഈ കുരുവാണ് നമ്മളിട്ട് കളിപ്പിക്കാൻ പോകുന്നത്. ശരിക്കും കുരുവിട്ട് കളിപ്പിച്ചാൽ നല്ല തൈകൾ കിട്ടും. ഇതിൻ്റെ റൂട്ടെന്ന് പറയുന്നത് നേരെ താഴത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇത് വേരിൽ നിന്ന് വളർന്നു വരുന്നതല്ലാതെ നമ്മളിതുപോലെ കുരുവിട്ട് കളിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതുപോലെ നമുക്ക് നല്ല ഒറ്റ ചെടിയായിട്ട് നന്നായിട്ട് കിട്ടും. അപ്പോൾ ഇത് ശരിക്കും നോക്കിയേ, ഇത് നമ്മളിതൊന്ന് പൊട്ടിച്ചെടുക്കണം. നോക്കിയേ, ഈ ഒരു കുരു കണ്ടോ, ഇതൊന്ന് നമ്മൾ പൊട്ടിക്കുമ്പോൾ ഇതിനകത്ത് രണ്ട് കുരുവുണ്ട് കണ്ടോ. ഇതിങ്ങനെ രണ്ടെണ്ണമായിട്ട് നമുക്ക് കിട്ടി. ഇനിയിപ്പോൾ അടുത്തതൊന്ന് നമുക്ക് നോക്കാം. ഇതും പൊട്ടിക്കുമ്പോൾ രണ്ട് ഒന്ന് രണ്ട് കുരു ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത് നമ്മളൊന്ന് പൊട്ടിച്ച് കുറച്ച് നേരം നമ്മുടെ ബയോ റൂട്ടെക്സിലൊന്ന് ഇട്ടിട്ട് വേണം നടാൻ. ഈ കുരു പാകുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇതൊന്ന് നമ്മുടെ ബയോ റൂട്ടെക്സിൽ ഇടാറുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു അര ടീസ്പൂണോളം കുറച്ച് വെള്ളത്തിലെടുത്ത് അതൊന്ന് അലിയിച്ചതിന് ശേഷം കറിവേപ്പിൻ്റെ കുരു ഇതിനകത്തൊരു മൂന്നോ നാലോ മണിക്കൂറൊന്ന് ഇട്ടതിന് ശേഷം ഇടുന്നതാണ് നല്ലത്. അപ്പോൾ അത് പെട്ടെന്ന് കിളുക്കുന്നതിന് എളുപ്പമാണ്. ശരിക്കും ഇതിൻ്റെ കുരു കിളുത്ത് വരാൻ കുറച്ച് സമയമെടുക്കും കേട്ടോ. അല്ലാതെ ഇന്നിട്ടാൽ നമ്മുടെ പച്ചക്കറി തൈകൾ അല്ല പച്ചക്കറി അരി കിളുത്ത് വരുന്ന പോലെ പെട്ടെന്ന് കിളുത്ത് വരണമെന്നില്ല. ഒരാഴ്ച അല്ലെ രണ്ടാഴ്ചയൊക്കെ എടുക്കും ഇന്ന് കിളുത്ത് വരാനായിട്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അല്ലാതെ ഇത് കിളുത്തില്ല എന്ന് വെച്ചിട്ട് ഇതെടുത്ത് കളയേണ്ട കാര്യമില്ല. പക്ഷേ അത് കിളുത്ത് വരും, ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ അത് നമ്മളിപ്പോൾ ഒരു മൂന്നാല് മണിക്കൂറത്തേക്ക് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് പാകാനായിട്ട് ഞാൻ ചകിരിച്ചോറാണ് എടുക്കുന്നത്. അപ്പോൾ ചകിരിച്ചോറ് നമുക്ക് ഈ ഒരു പോട്ട്രയിലേക്ക് അല്ലെങ്കിൽ ചെറിയ ചട്ടിയിലേക്ക് നിറച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ നല്ല ചകിരിച്ചോറാണ് കേട്ടോ. നമ്മുടെ വെബ്സൈറ്റിലും അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചകിരിച്ചോറ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ചകിരിച്ചോറ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഇതുപോലെ ചകിരിച്ചോറ് നനച്ച് കഴിഞ്ഞാൽ ആ ഒരു ഈർപ്പം നിലനിൽക്കുകയും പെട്ടെന്ന് കിളുക്കാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചകിരിച്ചോറിലാണ് പാകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ രണ്ട് ചട്ടിയിലായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ നാല് വിത്തുണ്ട്. അപ്പോൾ നാലെണ്ണം നമുക്ക് ഈ രണ്ടെണ്ണത്തിനകത്തായിട്ട് നടാം. വിത്ത് നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ട് ഒരു കുറച്ച് സമയമായി. അപ്പോൾ ഇത് നമുക്ക് നട്ടു കൊടുക്കാം. നോക്കിയേ, ഇതാണ് നമ്മുടെ വിത്ത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ചകിരിച്ചോറിലേക്ക് നമുക്ക് പാകി കൊടുക്കാം. നോക്കിയേ, നാലെണ്ണം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഇത് പാകി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മണ്ണ് മാറ്റി നമുക്കിതിട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇതിനകത്തേക്കും ഇട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ബയോറോട്ടെക്സിൻ്റെ ഈ വെള്ളം തന്നെ നമുക്ക് ഇതിനകത്ത് ഇതിന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചെടികളുടെ വേര് വളർച്ചയ്ക്കുമൊക്കെ നല്ലതാണ്. ചെടികളുടെ വിത്ത് പാകാനും ഒക്കെ നമ്മുടെ ഈ ബയോറോട്ടെക്സ് നല്ലതാണ് കേട്ടോ. ഇത് ആവശ്യമുള്ളവർക്ക് നമ്മുടെ വെബ്സൈറ്റൊക്കെ ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തു. ഇത് നമ്മൾ പാകി ഇനിയിപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ഈ ബയോറൂട്ടെക്സ് ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതുപോലെ ഒന്നോ രണ്ടോ ആഴ്ച എടുക്കും. അതുകൊണ്ട് പെട്ടെന്ന് കിളുത്തില്ല എന്നോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. നോക്കി, അങ്ങനെ ഞാൻ കിളിപ്പിച്ച രണ്ട് കറിവേപ്പിൻ്റെ തൈയാണിത് കേട്ടോ.
ഇത് രണ്ട് തൈയുണ്ട്, ഇതൊരു തൈയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വെച്ചതാണ്. ഇത് ശരിക്കും ഒരു മൂന്നാല് മാസം എടുത്തു ഇത് ഇത്രയൊക്കെ ആകാനായിട്ട്, അല്ലാതെ ഒരാഴ്ച ഉണ്ടായതല്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് പതുക്കെ വളരെ സ്ലോയിൽ മാത്രമേ ഇത് കിളുക്കുകയും അതുപോലെ തന്നെ വളർന്നു വരികയും ചെയ്തുള്ളൂ. അല്ലാതെ ഇട്ടതിന് ശേഷം അടുത്ത ദിവസം കിളുക്കണം എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് ശരിയാവത്തില്ല. അപ്പോൾ ഇത് നമുക്കിനി എങ്ങനെയാണ് നമുക്ക് മാറ്റി നടന്നതെന്നും കൂടെ നോക്കാം. അപ്പോൾ കറിവേപ്പ് നടാനായിട്ട് ഞാനിവിടെ പോട്ടിംഗ് മിക്സറൊക്കെ നിറച്ച് വെച്ചിരിക്കുന്ന ഗ്രോ ബാഗാണിത്. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് വെർമി കമ്പോസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ എല്ലുപൊടി. എല്ലുപൊടി ഞാൻ ഇട്ടിട്ടുണ്ട്, എന്നാലും ഒരു പൊടി എല്ലുപൊടിയും കൂടെ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. എല്ലുപൊടി നമുക്കറിയാം ഫോസ്ഫറസ് ഏറ്റവും കൂടുതലുള്ളതാണ് എല്ലുപൊടിയിൽ, അപ്പോൾ നല്ല രീതിയിൽ വേരും ഒക്കെ ഉണ്ടാകാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഈ എല്ലുപൊടിയും കൂടെ ഇട്ട് ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഇതിനകത്തേക്കാണ് നമ്മൾ നമ്മുടെ ഈ കറിവേപ്പ് നടാൻ പോകുന്നത്. അപ്പോൾ കറിവേപ്പ് നടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ഇതിൻ്റെ അടിവളം നന്നായിട്ട് തന്നെ കൊടുക്കണം. കാരണം നല്ല രീതിയിൽ വളം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ കറിവേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നല്ല രീതിയിൽ കറിവേപ്പ് വളർന്നു വരികയും ചെയ്യും. അപ്പോൾ നമ്മളുടെ പോട്ടിംഗ് മിക്സറൊക്കെ നിറച്ച നമ്മുടെ ഗ്രോ ബാഗാണ്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഈ കറിവേപ്പിൻ്റെ തൈ നട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഗ്രോ ബാഗാകുമ്പോൾ നല്ല വലിയൊരു ഗ്രോ ബാഗിൽ തന്നെ നടാനായിട്ട് ശ്രമിക്കണം. കാരണം ഇത് അത്യാവശ്യം വലുതാകുന്ന ഒരു പച്ചക്കറി ഇനമാണ്. അപ്പോൾ നമുക്കിത് നട്ടു കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ വേര് കണ്ടോ, ഇതിൻ്റെ വേര് നിറഞ്ഞു നിൽക്കുകയാണ് കണ്ട. അപ്പോൾ ഇത് നമുക്ക് വേര് പോകാത്ത രീതിയിൽ നമുക്കിത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഇട്ടു. നമ്മളിനി നമ്മുടെ ഈ കറിവേപ്പിന് കുമ്മായത്തിൻ്റെ കാൽസ്യം കണ്ടൻറ്റ് ഉള്ള വളങ്ങൾ, അല്ലെങ്കിൽ കുമ്മായോ നമ്മുടെ മുട്ട തോടൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതെല്ലാം ഇട്ട് നമ്മൾ നല്ല ഭംഗിയായിട്ട് വളർത്തിയെടുക്കുക. അപ്പോൾ ഇനി വെള്ളം ഒഴിക്കാൻ മറക്കേണ്ട, നമ്മൾ വെച്ചതേ ഉള്ളൂ. അപ്പോൾ ഇത് ഭംഗിയായിട്ട് കിളത്ത് വരട്ടെ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിന് വെള്ളം ഒഴിക്കുന്ന കാര്യം മറക്കണ്ട, നല്ല രീതിയിൽ വെള്ളം ഒഴിക്കുകയും വേണം. അപ്പോൾ നമ്മുടെ കറിവേപ്പ് ഇതുപോലെ ഒന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരുടെ കയ്യിൽ നിന്നെങ്കിലും ഇതുപോലെ കുരു കിട്ടുകയാണെങ്കിൽ ഇതുപോലെ വളർത്തിയെടുക്കുക. ഞാൻ പറഞ്ഞതുപോലെ വളരെ പെട്ടെന്ന് വളർന്നു വരും എന്ന് വിചാരിക്കേണ്ട, ഒരു രണ്ടാഴ്ചയെങ്കിലും സമയമെടുക്കും ഇതൊന്ന് വളർന്നു വരാനായിട്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. തൽക്കാലം വീഡിയോ നിർത്താം, വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത സമരം. അതുവരേക്കും ബൈ.